ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ ഭാഷകളിൽ നിന്നുള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് അതിൽ ബോളിവുഡിൽ നിന്ന് മൂന്ന് സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത് അതിൽ വേദ എന്ന സിനിമ ജോൺ എബ്രഹാം നയകണെത്തിയ സിനിമയാണ് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പുറത്തു വരുമ്പോൾ പതിനഞ്ച് കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ രണ്ടാമത്തേത് അക്ഷയ് കുമാർ നയകണെത്തിയ ഗേൽ ഗേൽ മേ എന്ന സിനിമയാണ് ചിത്രം ഒരു റീമേക്ക് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ നൂറ് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഹിന്ദി സിനിമയാണ് ചിത്രത്തിന്റെ ആദ്യം മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പതിനെട്ട് കോടിയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി ഇന്നത്തോടെ സിനിമ കളക്ഷൻ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണല്ലോ രവിതേജ തേജ നായകനെത്തിയ മിസ്റ്റർ ബച്ചൻ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ഇപ്പോഴത്തെ ഡിസാസ്റ്റർ വെർഡിറ്റുറപ്പാക്കിയിരിക്കുകയാണ് വെറും പത്ത് കോടിയാണ് സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റേഡ് എന്ന ഹിന്ദി സിനിമയുടെ തെലുഗു റീമേക്ക് കൂടിയാണ് മിസ്റ്റർ ബച്ചൻ ഡബിൾ ഐസ്മാർട്ട് ഈ പറഞ്ഞ തെലുഗു സിനിമയോടൊപ്പം തിയേറ്ററുകളിലെ ക്ലാഷർ റിലീസായിട്ട് എത്തിയ സിനിമയാണ് ചിത്രതരം ബോക്സ് ഓഫീസൽ ഡിസാസ്റ്റർ തുടക്കമാണ് നേരിടാൻ കഴിഞ്ഞിരിക്കുന്ന ഡിസാസ്റ്റർ അഭിപ്രായങ്ങൾ നേരിടത്ത് തുടങ്ങിയ സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പതിനാല് കോടിയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ഹൊറർ ത്രെയിലർ വിഭാഗത്തിൽപ്പെടുന്ന മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഡിമോണ്ടി കോളനി ടു സിനിമയുടെ ആദ്യമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പതിനാല് കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അരുൾനിധി നയകനെത്തിയ സിനിമയ്ക്ക് മികച്ച തുടക്കം നേരിടാൻ കഴിഞ്ഞാണ് തമിഴ് ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന വിവരം അതേസമയം കേരളത്തിൽ സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷനിൽ ഇന്ന് ഞായറാഴ്ച വർദ്ധന നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നാല് ദിവസത്തെ കേരള കളക്ഷൻ മുപ്പത് ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ് ഇനി അവസാനമായിട്ട് സ്ത്രീ ടു എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ മുൻപും ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ സ്ത്രീ ടു ഒഴികെയുള്ള കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മറ്റെല്ലാ സിനിമകളുടെയും ആകെ കളക്ഷൻ നോക്കിയാൽ അതിനേക്കാൾ കൂടുതലായിരിക്കും സ്ത്രീ ടുവിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് ഒരിക്കൽ കൂടി ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ സ്ത്രീ ടു എന്ന സിനിമയുടെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം നൂറ്റി എഴുപത്തിരണ്ട് കോടിയിലേക്ക് സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി കോടി നെറ്റ് കളക്ഷൻ നേരിടുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറ് കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ന് വേണ്ട ഒരിക്കൽ കൂടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അമ്പത് കോടിയിലേറെ നെറ്റ് കളക്ഷൻ ഉറപ്പാക്കിയ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്ക് അടുത്തേക്ക് എത്തപ്പെടും അറുപത് കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സ്ത്രീ അങ്ങനെ വേറെ ലെവൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് കുതിക്കുകയാണ് ാണ് ഇനിയും ഒരുപാട് മികച്ച കളക്ഷനിലേക്ക് സിനിമ മുന്നേറട്ടെ എന്ന് ആശംസിക്കാം കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്